ഹായ് കൂട്ടുകാരെ, തറവാട്ടമ്പലത്തിലെ പൂജ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ പൂജയായിരുന്നു ഇന്നലെ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. ഞാനും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് വീഡിയോസും ഫോട്ടോസും കൂടിയിട്ട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. മുഴുവനായിട്ടൊന്നും ഇട്ടിട്ടില്ല, ഞാൻ കുറച്ച് അതിൻ്റെ ഭാഗങ്ങൾ മാത്രം. കാരണം കുറേ നേട്ടിട്ട് നിങ്ങളെ ഇതാക്കണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഭുവനേശ്വരി ദേവിയാണിത്, ഭുവനേശ്വരി ദേവി. അപ്പോൾ അത് ഇത് ഗുരുവായൂർ മുൻ മേൽശാന്തി മുരളീധരൻ നമ്പൂതിരി. അദ്ദേഹം ഇപ്പോൾ കവളപ്പാറ ശിവക്ഷേത്രത്തിലാണ് ശാന്തി ചെയ്യണത്. അതുപോലെ ആറ്റുകാല അമ്പലത്തിലും ശാന്തി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളാണ് പൂജയ്ക്ക് വരണത്, കർമ്മങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്താനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ പണ്ട് തറവാട്ടിൽ എൻ്റെ അച്ഛൻ്റെ വീടാണത്. അവിടെ തറവാട്ടിൽ പാമ്പുംകാവും അതുപോലെ ദേവി ഭുവനേശ്വരി ദേവിയൊക്കെ ഉണ്ടായിരുന്നു, മച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീടൊക്കെ എനിക്കൊന്നും ഓർമ്മ വയ്ക്കുമ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അഷ്ടമംഗലി പ്രശ്നം വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ 3 ദിവസമൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ വയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഈ പാമ്പുംകാവിനും ഒരു പുനഃപ്രതിഷ്ഠ വെച്ചു. അതുപോലെ ഭുവനേശ്വരി ദേവീനെ നമ്മൾ അവിടെ പ്രതിഷ്ഠിച്ചു കേട്ടോ. അപ്പോൾ വിഗ്രഹമൊന്നുമില്ല, പീഠം മാത്രമേ ഉള്ളൂ, ചൈതന്യം കൂടും എന്നുള്ളത് കൊണ്ട് അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വർഷത്തിൽ പുനഃപ്രതിഷ്ഠ വെച്ച ദിവസം അത് നാളാണ് എടുക്കുന്നത്, മീനമാസത്തിലെ ചോതി നക്ഷത്രത്തിലാണത് ചെയ്യണത്. അപ്പോൾ ആ ദിവസം എല്ലാ വർഷവും പൂജ ചെയ്താൽ മതി, എല്ലാവരും പങ്കെടുത്തിട്ട് പൂജ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം ഉള്ളിൽ പൂജയൊക്കെ നടത്തി വന്നപ്പോൾ ആകെ വയർത്ത് ആൾക്കൊരു വിറയൽ പോലെയൊക്കെ ആയി. അപ്പോൾ പറഞ്ഞു അങ്ങനെ ശക്തി കൂടുതലുണ്ട്, അതുകൊണ്ട് എല്ലാ മാസം ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ മാസവും ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ദിവസം പൂജ നടത്താൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സൗകര്യമുള്ള ദിവസം ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച, 30 ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം എല്ലാ മാസവും അവിടെ പൂജ നടത്തുകയാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ഭുവനേശ്വരി അമ്മേ ദേവി. അപ്പോൾ അതുപോലെ തന്നെ പാമ്പുംകാവ് പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാമ്പുംകാവിനെ പുനഃപ്രതിഷ്ഠ ചെയ്തു. ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും അയ്യപ്പസ്വാമിയുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശിവഭഗവാൻ അവർക്ക് വേണ്ടിയുള്ള പൂജയാണിത് ചെയ്യണത് കേട്ടോ പുറത്ത്. അപ്പോൾ രാവിലെ ആദ്യം ഗണപതി ഹോമം ചെയ്തതിന് ശേഷമാണ് ഈ പൂജകളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ പൂജാരിയുടെ കൂടെ തന്നെ വേറെ രണ്ട് പൂജാരിമാരും കൂടിയും കൂടെ ഉണ്ട്. അപ്പോൾ അവരും ചെയ്യുന്നുണ്ട് പൂജകൾ കേട്ടോ. കാരണം കുറേ പൂജകൾ ചെയ്യാനുണ്ടല്ലോ. എല്ലാവരും നാട്ടിലൊന്നും ഇല്ല, ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ സമയം വരുമ്പോൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഈ സമയത്ത് എല്ലാവരും കൂടി കൂടും കേട്ടോ. അപ്പോൾ ഈ ദൂരെയുള്ളവർ പോലും ഈ സമയത്ത് നാട്ടിലെത്തും, എല്ലാവരും കൂടി കൂടും. അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എല്ലാവരും കൂടി പോകും. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ മീനമാസത്തിലെ ചോതി നക്ഷത്രം വരുന്ന ദിവസമാണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് എല്ലാവരും എത്ര അകലം എന്നുള്ളവരും കൂടി വന്ന് ഇതിലൊക്കെ പങ്കെടുക്കും. അതാണ് ഏറ്റവും വലിയൊരു ഇത് കേട്ടോ. അതുപോലെ മാസത്തിൽ 30 ഞായറാഴ്ച, അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എല്ലാ മാസവും പൂജ ചെയ്യേണ്ടത്. അതിപ്പോൾ ഇവർ വരണം എന്നില്ല കേട്ടോ, അത് നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി, അതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഓരോരുത്തർ ഓരോ മാസം പൂജ ഓരോ വീട്ടുകാർ അവർ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നടത്തുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തറവാട്ടമ്പലത്തിലെ ഈ വിശേഷങ്ങൾ. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കേട്ടോ വിശദമായിട്ട് കൂടുതലൊന്നും കാണിക്കാനില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെച്ചു. ഇനി വിശദമായിട്ടൊരു ദിവസം ഞാനതിനെക്കുറിച്ച് വീഡിയോ പറയാം കേട്ടോ, കാണിക്കാം. ഞാൻ ഈ അമ്പലത്തിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ബാക്കി ഭാഗം നിങ്ങൾ കണ്ടിട്ട് വരൂ കേട്ടോ.